ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും റെഡ് ലിസ്റ്റഡ് ആയിട്ടുള്ള കൺട്രിയിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഖത്തർ ഓപ്പൺ ആണ്. ഖത്തർ ത്രൂ നമുക്ക് UAE, ഒമാൻ, സൗദി, ഇറ്റലി അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. എത്രാസ് വെബ്സൈറ്റിൽ കയറിയിട്ട് എത്രാസ് വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. പിന്നെ 5000 ഖത്തർ റിയാല് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കയ്യിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റ് കാർഡിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ആയിട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വാക്സിനേറ്റഡ് ആയിരിക്കണം, അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള വാക്സിനേഷൻ ആയിരിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കവർ ഖത്തർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഈ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ഡിസ്കവർ ഖത്തറിൻ്റെ പേജാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഇത് ഈ പേജ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ജൂലൈ 30-ക്കാണ്. റെഡ് ലിസ്റ്റഡ് കൺട്രീസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ബംഗ്ലാദേശ്, ഇന്ത്യ, നേപ്പാൾ എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വാക്സിനേഷന്റെ ഡോസസ് നമ്മൾ 2 doses എടുക്കണം. അതിന്റെ ലാസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം 14 days കഴിയുകയും വേണം. അതിനകത്ത് ഏതൊക്കെ അപ്രൂവ്ഡ് വാക്സിൻസ് ആണ് ഈ വെബ്സൈറ്റിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ അപ്രൂവ്ഡ് വാക്സിനേഷൻസിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനകത്ത് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വാക്സിനേഷൻസ്. ഇത് ഖത്തറിന്റെ ഡിസ്കവർ ഖത്തറിന്റെ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നതാണ്. അതിനകത്ത് കണ്ടീഷണലി അപ്രൂവ്ഡ് വാക്സിൻ ആണ് സിനോഫാം കൊടുത്തിരിക്കുന്നത്. UAE പോകുന്ന അല്ലെങ്കിൽ UAE നിന്ന് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടിയിരിക്കുന്നത് സിനോഫാം ആണ്. നമ്മൾ ഡിസ്കവർ ഖത്തറിൽ വിളിച്ച് ഓൾറെഡി കൺഫേം ചെയ്തേക്കുന്നതാണ് ഈ സിനോഫാം വാക്സിനേഷൻ അപ്രൂവ്ഡ് ആണ്. ഇവിടെ നിന്നുള്ള പലരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ സിനോഫാം വാക്സിൻ എടുത്തവർ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും അവർ പറയുന്നത് ഈ വാക്സിനേഷൻസ് ഏത് വാക്സിനേഷൻസ് എടുത്ത വ്യക്തികളാണെങ്കിലും അത് അവരെല്ലാവരും 10 days ഖത്തർ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോട്ടലിൽ ഇരിക്കണം. ബാക്കി 4 days നമുക്ക് ഔട്ട്സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് മാറാം. പക്ഷേ ഈ 10 days നമ്മൾ കറക്റ്റായിട്ട് അവർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഡിസ്കവർ ഖത്തറിൻ്റെ ഏതാണോ ഹോട്ടൽസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്രൂവ്ഡ് ഹോട്ടൽസും അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കാം. അപ്പൊ ബേസിക് ആയിട്ട് ഉള്ള കാര്യം ഇതാണ്. പിന്നെ PCR ടെസ്റ്റ് നമ്മൾ ബിഫോർ അറൈവൽ 72 hours മുമ്പ് നമ്മൾ ചെയ്തിരിക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡിസ്കവർ ഖത്തറിന്റെ വെബ്സൈറ്റ് ആ ഹോം പേജ് ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ഇത് കേട്ടോ, ഇത് ഡിസ്കവർ ഖത്തറിന്റെ ഹോം പേജ് ആണ്. ഇവിടെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്ന് കണ്ടോ, ഇത് റെഡ് ലിസ്റ്റഡ് കൺട്രീസ് ഇവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 nights, 10 nights എന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 nights എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിൽ നിന്ന് വാക്സിനേഷൻ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് 2 nights മാൻഡേറ്ററി ആയിട്ട് ഹോട്ടലിൽ സ്റ്റേ ചെയ്യണം, അതിനു വേണ്ടിയുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഈ റെഡ് ലിസ്റ്റഡ് കൺട്രീസിലുള്ള ആൾക്കാർ തന്നെ ഖത്തറിൽ വാക്സിനേഷൻ സ്വീകരിച്ചിട്ട് വേറെ ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ളതാണ് 2 nights. പക്ഷെ വേറെ ഏതെങ്കിലും രാജ്യത്ത് വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ലിസ്റ്റഡ് കൺട്രീസിൽ നിന്ന് വരുമ്പം നമ്മൾ 10 days ആണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ബുക്ക് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഡയറക്ട്ലി പോകുന്നത് ഖത്തർ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്കാണ്. അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് 10 nights വെൽക്കം ഹോം ക്വാറന്റൈൻ പാക്കേജ്. അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളത് ഞാനിപ്പോൾ കറക്റ്റായിട്ട് പറയുന്നില്ല, അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് 14 days ബിഫോർ അറൈവല് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പോകുന്നതിന് മുമ്പ് നോക്കിയിരിക്കണം എന്നുള്ളത് അതിനകത്ത് കമെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു കലണ്ടർ കാണാം. ആ കലണ്ടറിൽ നമ്മൾ എന്നാണോ റീച്ച് ചെയ്യുന്നത് ആ റീച്ച് ചെയ്യുന്ന ഡേറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്, അപ്പം ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ റീച്ച് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 8th ആണെന്നുണ്ടെങ്കിൽ 8th നമ്മൾ അത് ക്ലിക്ക് ചെയ്തു. പിന്നെ എൻഡ് ഡേറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അതായത് നമ്മൾ റൂം എത്രണം നമുക്ക് വേണം, ആരൊക്കെ പോകുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ നോക്കും. അതിനുശേഷം നമ്മൾ ക്ലിയർ ആയിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ഓൺലൈനിലേക്ക് പ്രൊസീഡ് ചെയ്യണം. ബുക്ക് ഓൺലൈനിലേക്ക് നമ്മൾ ഇത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് 10 nights വെൽക്കം ഹോം ക്വാറന്റൈൻ പാക്കേജ്
കുറേ ഹോട്ടൽസിന്റെ പേര് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിന് എത്ര ഖത്തർ റിയാലിന്റെ റേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്, എത്രയാണ് വരുന്നത്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. ഈ ഈ ഓരോ ഹോട്ടലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു മാപ്പ് കാണാം, അതിനകത്ത് നോക്കിയാൽ നമ്മൾ ചെന്നിറങ്ങുന്ന ദോഹ എയർപോർട്ടിൽ നിന്ന് എത്ര കിലോമീറ്റേഴ്സ് ആ ഹോട്ടലുമായിട്ട് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ പേയ്മെന്റും ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഇപ്പൊ ഈ അതിപ്പോ നമുക്ക് പേയ്മെന്റ് കൂടിയത് വേണോ കുറഞ്ഞത് വേണോ ഫെസിലിറ്റീസ് ഏതാണ് അങ്ങനെ നമ്മൾ ഇത് വേണ്ട, അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ അവർ ഓൾറെഡി ആ ഹോട്ടലിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് റോയൽ റിവേറ ഹോട്ടലാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ഇൻഫർമേഷൻ, എത്ര കിലോമീറ്റർ നമുക്ക് എയർപോർട്ടിൽ നിന്നുണ്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് മേളിലോട്ട് പോയാൽ ഇതിന്റെ റൈറ്റ് സൈഡിൽ ചൂസ് റൂംസ് എഴുതിയിരിക്കുന്നത് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചൂസ് റൂമിൽ സ്റ്റാൻഡേർഡ് ക്വാറന്റൈൻ പാക്കേജ്, അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളെല്ലാം വരും. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് കീപ്പ് എന്നൊരു ഇതുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ലഗേജ് വേണോ എന്നുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റ് അതിന്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെയും സെലക്ടിലേക്ക് തന്നെ പോവാം. അത് സെലക്ടിലേക്ക് പോകുന്ന നെക്സ്റ്റ് പ്രോസസ് ആണ്, ലഗേജിന്റെ സെലക്ഷൻ അല്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എൻഡ് ഡേറ്റ് ഇട്ടിട്ടുണ്ടായില്ല, ചെക്ക്ഔട്ട് ഡേറ്റ് ഇട്ടിട്ടുണ്ടായില്ല, പക്ഷെ ചെക്ക്ഔട്ട് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്നു. 10 nights എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുള്ള പേയ്മെന്റ് കോസ്റ്റ് കാര്യങ്ങൾ ഇനി നമ്മൾ ബുക്ക് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം, നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം. പിന്നെ എല്ലാവർക്കും സംശയം വരുന്ന ഒരു ഡൗട്ട് സംശയം വരുന്നൊരു കാര്യമാണ് ഈ ഖത്തർ ഐ ഡി എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഖത്തർ ഐ ഡി എന്തെങ്കിലും ഒരു ഐ ഡി എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോളവാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി എല്ലാ പോയ വ്യക്തികളും നമ്മളും എല്ലാം കൺഫേംഡ് ആണ്. നമ്മൾ ഖത്തറിലുള്ള പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ പാസ്പോർട്ടിന്റെ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഖത്തർ ഐ ഡി എക്സ്പയറി ഡേറ്റ് എന്നുള്ള കോളത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. ഇത് രണ്ടും അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ നമുക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ടെണ്ണമാണ് ഖത്തർ ഐ ഡി എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഐ ഡി ആയ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എക്സ്പയറി ആണ് ഇവിടെ. അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേംഡ് ആയിരിക്കണം, എന്നാലാണ് അവർ നമുക്ക് അപ്രൂവൽ തരത്തുള്ളൂ. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ നമ്പർ, നമ്മൾ റീച്ച് ചെയ്യുന്ന ടൈം, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീൽ ചെയർ വേണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മേൽ മുതൽ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കാനുള്ള പ്ലേസ് എല്ലാം ഉണ്ട്. അതിനുശേഷം എഗ്രി ആണെങ്കിൽ നമുക്ക് ക്ലിക്ക് ഇടാം, ടിക്ക് ഇടാം. ടിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബുക്ക് നൗവിലേക്ക് പോകും. ബുക്ക് നൗ ഞാനിപ്പോൾ ടിക്ക് ഇടുന്നില്ല, ടിക്കറ്റ് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാത്തത് കൊണ്ട് ബുക്ക് നൗവിലേക്ക് കൊടുത്തു കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ആ പേയ്മെന്റിന്റെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു കൺഫർമേഷൻ തരും. ആ കൺഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രാസ് ആപ്പിൽ ഡൗൺലോഡ് ചെയ്യാനും അവിടെ ചെയ്യുമ്പോൾ ഈ കൺഫർമേഷൻ കാണിക്കുകയും വേണം. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തോ അല്ലാന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മളത് കീപ്പ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടാകണം. നമ്മൾ ഖത്തറിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് എത്രാസിന്റെ അപ്രൂവൽ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതാണ് എത്രാസ് വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നേരത്തെ എൻട്രി ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെയാണ് അടിച്ചു കൊടുക്കേണ്ടത്, നാഷണാലിറ്റി, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം. അതിനുശേഷം നമ്മൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ഉള്ള ക്രെഡൻഷ്യൽസ് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ലോഗിൻ പേജിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഏത് യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, അത് വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. നമ്മൾ സൈനപ്പ് ചെയ്യുമ്പം ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. അതിനൊക്കെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് മൈ ആപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും സേവ് ചെയ്തിട്ടിട്ട് വീണ്ടും അത് റീഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ ആപ്ലിക്കേഷൻസിൽ പോയാൽ മതി. ഇല്ല ആദ്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നമ്മൾ പോകുന്നത് ബൈ എയർ ആണ്. അതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ്, ട്രാവൽ ഇൻഫർമേഷൻ, പാസഞ്ചേഴ്സ് ഇൻഫർമേഷൻ, അതിനുശേഷം അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന പേജാണ്. അപ്പം ബൈ എയർ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാരും വരുന്നത്, അപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നുള്ളത് നമ്മൾ
ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ റീച്ച് ചെയ്യുന്ന ഡേറ്റ് എന്നാണെന്നുള്ളതാണ്. അതിപ്പോൾ 8-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ 8 എന്നുള്ളത്, പാസഞ്ചേഴ്സ് കൗണ്ട് എത്ര എന്നാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂയിലേക്ക് പോകണം. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂന്റെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പേജ് നമ്മുടെ സക്സസ്ഫുള്ളി കഴിഞ്ഞു. സെക്കൻഡ് പേജിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. സെക്കൻഡ് പേജിൽ ആദ്യമേ തന്നെ അവർ ചോദിക്കുന്നത് നമ്മൾ വിസിറ്റർ ആണോ ഖത്തർ ഐ ഡി ഉള്ള ആളാണോ എന്നുള്ളതാണ്. നമ്മൾ വിസിറ്റർ ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, നാഷണാലിറ്റി, ഫുൾ നെയിം, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. വിസ നമ്പർ നമ്മൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ ഓൺ അറൈവൽ വിസയാണ് കിട്ടുന്നത്. ബാക്കി പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കിടക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പാസ്പോർട്ട്, PCR ടെസ്റ്റ് റിപ്പോർട്ട്, വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്. പാസ്പോർട്ടും വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എത്ര സാപ്പിനകത്ത് നമുക്ക് നേരത്തെ തന്നെ സേവ് ചെയ്തിടാം. ഹോട്ടൽ ബുക്കിംഗും നമ്മൾ കഴിഞ്ഞാൽ അതും ചെയ്യാം. PCR നമുക്ക് 72 hours മുമ്പ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സേവ് ചെയ്തിടാൻ പറ്റൂടെ. ഇവിടെ നമ്മൾ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സംഗതികളും ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് എൻ്റർ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബിഫോർ നമ്മൾ ഒരെണ്ണം കണ്ടിരുന്നില്ലേ മേളിൽ, അത് തന്നെ ചെയ്തിട്ട് വീണ്ടും PCR ടെസ്റ്റിന്റെ റിപ്പോർട്ടും കൂടി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ തേർഡ് പേജിലേക്ക് പോകും. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഇത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തേർഡ് പേജിലേക്കാണ് പോകുന്നത്. പേജാണ് നമ്മൾ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട പേജ്. അവിടെ സബ്മിറ്റ് ഒരു ഓപ്ഷൻ കാണും. ആ സബ്മിറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതൊരു 2 hours കൊണ്ടോ ഇപ്പോൾ ഒരു 15-20 minutes കൊണ്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചില കേസുകളിലൊക്കെ പറയുന്നു 8 hours വരെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം അതിനുള്ളിൽ നമുക്ക് അപ്രൂവൽ ആവും. അപ്പൊ അപ്രൂവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രാസ് വെബ്സൈറ്റിൽ കയറി എത്രാസിൽ രജിസ്റ്റർ ചെയ്ത് അതിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഡിസ്കോർഡ് ഖത്തറിന്റെ വെബ്സൈറ്റും എത്രാസിന്റെ വെബ്സൈറ്റും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്രാസ് ആപ്പിലേക്കോ എത്രാസ് വെബ്സൈറ്റിലേക്കോ ഡിസ്കവർ ഖത്തറിന്റെ വെബ്സൈറ്റിലേക്കോ കയറാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.